ജാസ്മിനെ, ഇന്നലെ നീ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഉണ്ട് കേട്ടോ, ആ തകർത്തു. പുതിയ ചുരിദാറായിരുന്നു ഡി? ഓ അതോ, ഡാഡിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു. ഡോഡി ഇന്നലെ ആ ഫോട്ടോയും വെച്ച് വെള്ളം ഞാൻ കണ്ടു. ഒന്ന് പോടി അവിടുന്ന്. ടോണിയുടെ കാര്യം എന്നെ പെണ്ണിന് നാണം കണ്ടില്ലേ? ആ മതി മതി, ബ്രേക്ക് കുറെ നേരമായി, ഇനി നമുക്ക് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാം. മതി ജസ്റ്റിനെ, ഞങ്ങൾ മടുത്തു. ഏ അതുപോരാ, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. കമോൺ കമോൺ, ഗെറ്റ് റെഡി ആൻഡ് ലൈൻ അപ്പ്. അപ്പോൾ എല്ലാവരോടും കൂടെ പറയുകയാണ്, ഇത് നമ്മുടെ ഫൈനൽ പ്രാക്ടീസ് ആണ് കേട്ടോ. ഇനി ആരും തെറ്റൊന്നും വരുത്തിയേക്കല്ലേ, നാളെ സ്റ്റേജിൽ അടിച്ചു തീർത്തേക്കണം. ഓക്കെ, റെഡി, 1 2 3 മ്യൂസിക്. ചിമിക്കി ചിമിക്കി പൊന്ന്, മിനുക്കി 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 കണ്ണ്, വലുതേ അലയാട്ടോ, വക്കിംഗ് വരും ചോക്ലേറ്റ്സ് അലയാട്ടോ. ഹേ ഡസ്കി 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 റോസ്, ഹസ്കി 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 വോയ്സ്, ഊരല്ലഴകാട്ടോ, ഊരുക്കുള്ള ഏഞ്ചൽ നടമാട്ടോ. എന്നെ കത്തി ഇഴുത്തവ നീതാനേ, நானும் இப்ப உன்ன குரு ஃபேனானே. என்ன வந்து ஒரசுர சக்கில உயிரில தக்குற கலவர கோல் நீனே. எக்கச்சக்க அழகனு நீதானே, கொஞ்சம் கொஞ்சம் பழகனு நானே. அழக பரகிற கையில கரகிற மயில அமுதத்தை தெளிச்சானே. ராணி ப்ளீஸ் கரெக்ட் பொசிஷன். സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്തടാ നിർത്ത്. എന്താടാ, എന്താ പ്രശ്നം മച്ചാനെ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ നാളത്തെ നമ്മുടെ പ്രോഗ്രാം നടക്കുമെന്ന്? എനിക്ക് തോന്നില്ല. അതെന്താടാ? എടാ, നമ്മുടെ ജോസഫ് സാറിന്റെ മകൻ. ജോസഫ് സാറിന്റെ മകനോ? ഏത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന നമ്മുടെ രഞ്ജുവോ? അതെ, രഞ്ജു. പറയടാ, അവൻ എന്താ ചെയ്തെ? അവൻ പോയി മച്ചാനെ. നമ്മുടെ രഞ്ജു മരിച്ചുപോയി, അവനെ ആരോ കൊന്നതാ. എന്തോടായി പറയുന്നത്? ആരടാ കൊന്നത്? അതറിയില്ല, അവന്റെ വീടിന്റെ അടുത്തുള്ള ആ തെങ്ങും തോപ്പിൽ മരിച്ചു കിടക്കുന്നതാ കണ്ടത്. തല പിളർന്ന് രക്തത്തിൽ കുളിച്ച്. ഓ മൈ ഗോഡ്, ഞാൻ ഒന്നേ നോക്കിയുള്ളൂ ആ സീൻ. സത്യമാണോ നീ പറയുന്നത്? നീ കണ്ടോ അവനെ? എന്താടാ പ്രശ്നം, എന്താ സംഭവിച്ചത്? അതെ, അതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ നാട് മുഴുവൻ അതാ ചോദിക്കുന്നത്, ആരാ നമ്മുടെ രഞ്ജുവിനെ കൊന്നത്? എന്തിനാണ് ഈ എറുംകൊല ചെയ്തത്? കലാസ്നേഹികളെ, ഒരു നാട് മുഴുവൻ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ നാടകത്തിലൂടെ ഞങ്ങൾ അന്വേഷിക്കുന്നത്. സമൂഹത്തിന്റെ ആത്മാവിൽ വിഷം കലർത്തുന്ന വിഷസർപ്പങ്ങളെ തടയാൻ, നാളെയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്ന പൈശാചികതയെ തടയാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഓർക്കുക, ഒരുപക്ഷെ നിങ്ങളാവാം ആ കൊലയാളി. ഹലോ, കടിഞ്ഞറ പോലീസ് സ്റ്റേഷൻ.
സാറേ, ദേ ഈ കാണുന്നതാ വീട്. വീട് കണ്ടിട്ട് ഇവിടെ ഒരാളനക്കുള്ള ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോടോ. എന്റെ സാറേ, നമ്മൾ വെറുതെ പോകുന്നതാ. അവര് സഹകുടുംബത്തോടെ ഒളിവിൽ പോയെന്നാ എനിക്ക് തോന്നുന്നേ. തനിക്ക് അങ്ങനെ പലതും തോന്നും. അതല്ല സാറേ, ഇപ്പോഴത്തെ കാലമല്ലേ. ഇനി കുടുംബം മൊത്തത്തിൽ ആലോചിച്ചാണോ ഈ കൊലപാതകം നടത്തിയത് എന്നുകൂടി എനിക്ക് സംശയമുണ്ട്. അതാ ഞാൻ പറഞ്ഞു. തന്റെ സംശയം മാറ്റിവെച്ചിട്ട് താൻ പോയി നോക്കടോ. ആ സാറേ, ദേവിടെ ആളുണ്ട് കേട്ടോ. ഓഹോ, അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഞങ്ങൾ ഇവിടെ പോകാനാ സാറേ. ആ, എന്നാ പോകരുത്, അതാണ് സാർ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഓ, ഈ സാറിനെ മനസ്സിലായി കാണില്ല അല്ലേ. ഇത് ഇന്നലെ ചാർജ് എടുത്ത പുതിയ സർക്കിൾ ഇൻസ്പെക്ടർ ഗോപകുമാർ സാർ. രഞ്ജുവിന്റെ കൊലപാതകം അന്വേഷിക്കാൻ വന്ന പുതിയ സി ഐ ആ. വരൂ സാർ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഓക്കെ. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് തോമസ്. പിന്നെ റോയ് അല്ലേ? അങ്ങനെയല്ലേ തന്റെ മകന്റെ പേര്? അതെ സാർ. എത്ര മക്കളുണ്ട് തനിക്ക്? ഒരാള്, ആണും പെണ്ണുമായിട്ട് റോയ് മാത്രമേ ഉള്ളൂ സാർ. അവൻ ഇതുവരെ നിങ്ങളെ വിളിച്ചില്ലേ? ഇല്ല സാർ. അവൻ എവിടെയാണെന്ന് പോലും ഇതുവരെ തനിക്ക് അറിയില്ലേ? ഇല്ല സാർ. വിളിക്കുമ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ ആവോ. ഓക്കെ. ബിസി, മിസ്റ്റർ റോയ് അതായത് ഇവിടുത്തെ ചെറുക്കനാണ് ഇത് ചെയ്തതെന്ന് കണ്ട ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? അതില്ല സാർ. പക്ഷെ സാഹചര്യ തെളിവുകൾ മുഴുവൻ ഈ ചെറുക്കനാണ് ഇത് ചെയ്തതെന്ന് വിളിച്ചു പറയുന്നുണ്ട് സാർ. എന്തൊക്കെയാ ഈ സാഹചര്യ തെളിവുകൾ? ഒന്നാമത്, സംഭവ ദിവസം ഇവർ രണ്ടുപേരും കൂടി റോയിയുടെ ബൈക്കിൽ പോയത് കണ്ടവരുണ്ട്. അത് ഈ വീട്ടുകാരും സമ്മതിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട രഞ്ജു ഇവിടെ വന്ന് റോയിയെയും വിളിച്ച് റോയിയുടെ ബൈക്കിൽ കയറി പോയി എന്ന് റോയിയുടെ അച്ഛന്റെ മൊഴിയിലുമുണ്ട്. ആ ബൈക്കാണോ രഞ്ജു മരിച്ചു കിടന്ന തെങ്ങിന്തോപ്പിനടുത്തുള്ള ആ ഇടവഴിയിൽ നിന്ന് കണ്ടെടുത്തത്? അതെ സാർ, അത് തന്നെ. സാർ, ഈ രഞ്ജു പലപ്പോഴായി റോയിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. റോയ് അത് തിരിച്ചു ചോദിച്ചെന്നും സംഭവം നടന്ന ദിവസം ആ ക്യാഷ് തിരിച്ചു കൊടുക്കാമെന്ന് രഞ്ജു വാക്കുകൊടുത്തിരുന്നുവെന്നും റോയിയുടെ അമ്മയുടെ മൊഴിയിലുണ്ട്. ഓ, അത് ശരി. മിസ്റ്റർ തോമസ്, റോയിയും കൊല്ലപ്പെട്ട രഞ്ജുവും തമ്മിൽ നടന്ന ക്യാഷ് ഡീലിനെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നു. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സാറേ, അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. കൂട്ടുകാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പസ്വല്പ തിരുമറുകളൊക്കെ സാധാരണമല്ലേ. ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു സാർ. ഇനിയും അതിനൊക്കെ ഉപരിയായി സംഭവ ദിവസം മുതൽ ഈ റോയിയെ കാണാനില്ല. ഇനി രഞ്ജുവിനെ ആക്രമിച്ചവർ റോയിയെയും അപകടപ്പെടുത്താനുള്ള സാധ്യതയും ഞങ്ങൾ തള്ളിക്കളഞ്ഞില്ല. അതുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലുകളിലും അന്വേഷിച്ചു. പക്ഷേ അവിടെയൊന്നും ഇങ്ങനെയൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഇതിൽ നിന്നെല്ലാം ഈ മർഡർ കേസിൽ റോയിയുടെ പങ്ക് വ്യക്തമാണ് സാർ. അവനല്ല ഈ കൊലപാതകം ചെയ്തതെങ്കിൽ പിന്നെ എന്തിന് അവൻ ഒളിവിൽ പോകണം? അതും ശരിയാണ്. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല സാർ. തെങ്ങിൻ തോപ്പിൽ വെച്ച് രണ്ടുപേരും വഴക്കിടുന്നു. വഴക്കിനിടയിൽ കല്ലോ തടിയോ വെച്ച് റോയ് രഞ്ജുവിനെ തലക്കടിക്കുന്നു. തല വിളർന്ന് രഞ്ജു മരിക്കുന്നു. അതോടെ പേടിച്ചുപോയ റോയ് ആരും അറിയാതെ ഒളിച്ചോടുന്നു. അതായിരിക്കും ഉണ്ടായത് സാർ. നമുക്ക് നോക്കാം. പക്ഷേടോ, വേറെ ചില ലിങ്കുകൾ അങ്ങ് ശരിയാകുന്നില്ലല്ലോ. ഒളിച്ചോടാൻ തീരുമാനിച്ച റോയ് എന്തിനാ ബൈക്ക് അവിടെ ഉപേക്ഷിച്ചത്? അപ്പോ ബൈക്കില്ലാതെ രക്ഷപ്പെടാൻ റോയിയെ വേറെ ആരെങ്കിലും സഹായിച്ചോ? എങ്കിൽ ആരാണ് ആ തേർഡ് പാർട്ടി? അത് ആലോചിച്ചോ താൻ. ശരിയാണല്ലോ സാറേ, സാറ് പറഞ്ഞൊരു പോയിന്റ് ആണല്ലോ. ഓക്കെ, ക്രൈം സ്പോട്ടിന് സമീപത്തുള്ള വീടുകൾ എവിടെയെങ്കിലും സി സി ക്യാമറ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ സാർ. ഇല്ല സാറേ, അവൻ ഒരിക്കലും അത് ചെയ്യില്ല. ഇനി അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ തന്നെ സാറിനെ സ്റ്റേഷനിൽ വന്ന് അത് അറിയിച്ചുകൊള്ളാം. ഓ, എന്ന് ഇത്തരം അവതാപറച്ചിലൊക്കെ ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ളതാ ചേട്ടാ. ഒരു സത്യവിശ്വാസിയാ സാറേ ഞാൻ. ബൈബിളിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാ. ഇനി അഥവാ നിങ്ങൾ പറയുന്ന പോലെ അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് അതിന് തക്ക ശിക്ഷ കിട്ടണം എന്ന് തന്നെയാ സാറേ എന്റെയും പക്ഷം. ഇല്ല സാറമ്മാരെ, എന്റെ കുഞ്ഞ് ഇതൊരിക്കലും ചെയ്യില്ല. നിങ്ങളെല്ലാരും കൂടെ എന്റെ കുഞ്ഞിനെ കൊലപാതകിയാക്കാൻ നോക്കുക. എനിക്കറിയാം അവനെ. ഇന്നേവരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത അവൻ എങ്ങനെയാ സാറേ ഒരു മനുഷ്യനെ കൊല്ലുന്നേ? അതും നാളെ അവൻ്റെ അളിയനാകാൻ പോകുന്ന സ്വന്തം കൂട്ടുകാരനെ.
സമ്മതിക്കില്ല സാറേ. ഞാൻ എന്റെ മോനെ കുറ്റവാളിയാക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. നീ അടങ്ങന്റെ മേരി ചെല്ലേ അകത്തു പോയിട്ട്. അതിന് റോയിയാണിത് ചെയ്തെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഏതാണ്ടൊക്കെ അറിയാം അല്ലേ? ഈ സാറ് പറഞ്ഞ കള്ളക്കുതി ഒക്കെ ഞാൻ കേട്ടു. എടുത്തേ വീഴും ഈ സാറിന്റെ തലയിൽ. മനസ്സാ വാച, ഒന്നും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ കള്ളക്കേസി കൊടുക്കാൻ നോക്കിയാൽ സാറേ നിങ്ങൾ അനുഭവിക്കും. മേരി നീ ഒന്ന് അകത്തു പോയി കിടക്ക്, ഞാൻ സംസാരിക്കാം അവരോട്. എന്തോ സംസാരിക്കാനാ? നമ്മുടെ മോനെ കള്ളക്കേസി കൊടുക്കാൻ ശ്രമിക്കുന്ന ഇവനോടൊക്കെ എന്നാ സംസാരിക്കാനാ? പോലീസ് അല്ല പട്ടാളം വന്നാലും എന്റെ മോനെ ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. സാറ് കേട്ടില്ലേ, നാളെ അളിയനാകാൻ പോകുന്ന ആളാണെന്ന്. സാർ ആ പോയിന്റ് ശ്രദ്ധിച്ചോ? സാറേ ഈ സംഭവത്തിന് ശേഷം അവളത്ര നോർമൽ അല്ല. അതാ സാറന്മാരെ മറ്റൊന്നും വിചാരിക്കില്ലേ. പോട്ടെ അതൊന്നും സാരമില്ല. അല്ല ഈ റോയിയുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുകയാണോ? അത് വളരെ നേരത്തെ നിശ്ചയിച്ചതായിരുന്നു സാറേ. മരണപ്പെട്ട രഞ്ജുവിന്റെ പെങ്ങളുമായിട്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങൾ രണ്ട് കുടുംബക്കാർക്കും അതിഷ്ടമായിരുന്നു, ഈ രഞ്ജുവിനടക്കം. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും അത് നിശ്ചയിച്ച് ഉറപ്പിച്ചത്. സാറേ ആ ജോസഫ് സാറിന്റെ ഒറ്റ മകളാത്, പേര് റെനി. അവളെ ഇവന് കെട്ടിച്ചു കൊടുക്കാനിരിക്കുമ്പോഴാണ് അവൻ ഈ പണി കൊടുക്കുന്നത്. എനിക്കറിയില്ല എന്റെ പൊന്നു സാറന്മാരെ, പക്ഷെ തകർന്നു പോയത് ഞങ്ങളുടെ കുടുംബങ്ങളാ. ഞങ്ങൾക്ക് ഇങ്ങനെ രീതി വന്നല്ലോ എന്റെ ദൈവമേ. ആരോ വന്നല്ലോ മോനെ. റോയി എന്താടത്, എന്ത് പറ്റിയിടാ നിനക്ക്? എവിടെയായിരുന്നാ നീ? എന്തൊക്കെയാടാ മോനെ ഈ കേൾക്കുന്നത്? നീ എന്തൊക്കെ പണിയാടാ കാണിച്ചത്? ഈ മൂന്ന് നാല് ദിവസം നീ എവിടെയായിരുന്നു പറയടാ. പറയാം ചാച്ച, എല്ലാം ഞാൻ പറയാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിവരങ്ങളൊക്കെ അറിയുന്നത്. ഇനി കഥ പറച്ചിലൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് യു ആർ അണ്ടർ അറസ്റ്റ്. ഇല്ല സർ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനല്ല രഞ്ജുനെ കൊന്നത്. എങ്കിൽ നീ പറ, പിന്നെ ആരാ? അതെനിക്ക് അറിയില്ല സർ. ഇവൻ പഠിച്ച കള്ളനാ സാറേ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വരവ് ഇങ്ങ് വരുമോ? പിസി ഇവനെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റ്. അയ്യോ പൊന്നെ സാറേ, എന്റെ ചെറുക്കനെ കൊണ്ടുപോകല്ലേ സാറേ. അവന് പറയാനുള്ളതൊന്ന് കേൾക്ക് സാർ. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് സാറിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരി, എന്താ നിനക്ക് പറയാനുള്ളത്? രഞ്ജുവിന്റെ വീടിനടുത്തുള്ള തെങ്ങുംതോപ്പിലേക്ക് നീ എന്തിനു പോയി? രഞ്ജു വിളിച്ചിട്ടാണ് സർ. എന്നിട്ട് അവിടെ വെച്ച് എന്താ സംഭവിച്ചത്? എല്ലാം ഞാൻ പറയാം സർ. രഞ്ജു പലപ്പോഴായി 200,000 രൂപയോളം എന്റെ കയ്യിൽ നിന്നും വാങ്ങിയിരുന്നു. ഞാനത് തിരിച്ചു ചോദിച്ചപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച തരാം എന്നവൻ സമ്മതിച്ചു. തിങ്കളാഴ്ച അവൻ വീട്ടിൽ വന്ന് അവൻ്റെ കൂട്ടുകാർ ബാംഗ്ലൂരിൽ നിന്ന് പൈസയുമായി വന്നെന്നും അവരുടെ അടുത്തേക്ക് പോയി പൈസ വാങ്ങാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ബൈക്കിൽ പോയത്. കണ്ടോ സർ, എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ. താൻ മിണ്ടാതിരിക്കടോ. എന്നിട്ട് നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന അവൻ്റെ കൂട്ടുകാരെ കണ്ടോ? ഓ സർ, പക്ഷേ അവർ പൈസയും കൊണ്ട് വന്നവരായിരുന്നില്ല. പിന്നെ രഞ്ജു അവർക്കും പൈസ കൊടുക്കാനുണ്ടെന്നും അത് ഞാൻ ഏൽക്കണമെന്നും അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു. അല്ലാത്ത പക്ഷം സൂയിസൈഡ് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞു സർ. ആ സമയത്ത് അവൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു സർ. ആ കൂട്ടുകാരെന്തു പറഞ്ഞു? അവർ രണ്ട് തമിഴന്മാരായിരുന്നു, കാണാൻ ഏതാണ്ട് റൗഡികളെ പോലെയുണ്ട്. രഞ്ജുവിന്റെ കൂടെ പഠിക്കുന്നവരായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നിട്ട് അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് നീ ഏറ്റോ? ഇല്ല സർ, ഇല്ല സർ, അതിന് ഞാൻ സമ്മതിച്ചില്ല. അതേ ചൊല്ലി വാക്കുതർക്കമായി. അതിനുശേഷം 10 മിനിറ്റിനകം വരാമെന്ന് പറഞ്ഞ് രഞ്ജു അവൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ പറഞ്ഞ സമയത്തൊന്നും അവൻ തിരിച്ചു വന്നില്ല. നിങ്ങൾ അവനെ അന്വേഷിച്ചു പോയില്ലേ? ഇല്ല സർ, പറഞ്ഞ സമയത്ത് രഞ്ജു വരാതിരുന്നപ്പോൾ ആ തമിഴന്മാർ രണ്ടുപേരും ചേർന്ന് എന്നെ ബലമായി അവരുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. എങ്ങോട്ട്? സേലത്തിന്. രഞ്ജു പൈസയുമായി വരുമ്പോൾ എന്നെ വിടാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവരെന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവസരം കിട്ടിയപ്പോൾ അവരുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടതാ സാർ ഞാൻ. ഇവിടെ എത്തിയപ്പോഴാണ്
രഞ്ജുവിന്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ രഞ്ജുവിന്റെ മരണത്തെ കുറിച്ച് ആ തമിഴർക്കും അറിയില്ല? അവരതൊരു പക്ഷെ അറിഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും ഇവനെ രക്ഷപ്പെട്ടു പോകാൻ അനുവദിച്ചത്. ശരിയാ, എനിക്കും ഇപ്പോൾ അങ്ങനെ തോന്നുന്നു. കൊള്ളാം, നിന്റെ അഭിനയം ഗംഭീരമായിട്ടുണ്ട്. 3-4 ദിവസം കൊണ്ട് നീ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് അതിഗംഭീരം. സാർ, ഞാൻ നിർത്തടാ. നീ എന്റെ ആളെ പൊട്ടനാക്കുന്നോ? എന്താടാ നീ വിചാരിച്ചേ? നിന്റെ ഈ പയങ്കിളിക്കഥ പോലീസ് അപ്പാടെ വിഴുങ്ങിയെന്നോ? സാർ, കുനിച്ചു നിർത്തി മുട്ടുകാരെന്ന് കേറ്റിയാലുണ്ടല്ലോ. നീ പണ്ട് കുടിച്ച മുലപ്പാൽ വരെ നീ കക്കും, പിന്നെ തത്ത പറയുന്നത് പോലെ നീ പറയും. കാണണോ നിനക്ക്? സാർ, ദൈവം ഉണ്ടാവണം സാർ, അവനെ ഒന്നും ചെയ്യില്ലേ. എടാ, ഞാൻ ഈ യൂണിഫോമിൽ കയറിട്ടേ വർഷം കുറച്ചായി. നിന്നെപ്പോലുള്ള ഫ്രോഡിനെ തിരിച്ചറിയാൻ അത്ര വലിയ സമയമൊന്നും വേണ്ട എനിക്ക്. ഇതുപോലുള്ള തന്തമാരുടെ ഒത്തിരി പുന്നാര മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. സാർ, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അല്ല, അതല്ല സത്യം. പൈസയുമായി വരാമെന്ന് പറഞ്ഞ കൂട്ടുകാർ അന്ന് വന്നില്ല. അതേ ചൊല്ലി നീയും രഞ്ജുവുമായി വഴക്കായി. അതിനിടയിൽ നിന്റെ അടിയേറ്റു രഞ്ജു കൊല്ലപ്പെട്ടു. അതല്ലേ സത്യം? അല്ല സാർ, അല്ല. ഞാനല്ല സാർ രഞ്ജുവിനെ കൊന്നത്. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. എന്നെ ഒന്ന് വിശ്വസിക്കൂ സാർ. മോനെ, നീ എപ്പോ വന്നു? എന്റെ മോനെ. അമ്മേ, എന്തു പറ്റി മോനെ നിന്റെ കൈക്ക്? അയ്യോ, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോ. നീ വേഗം പോയിക്കോടാ, പോ, പോടാ. എടോ പി സി, നോക്കി നിക്കാതെ പിടിച്ച് കയറ്റണം അവനെ ജീപ്പിൽ. വാടാ ഇങ്ങോട്ട്. തൊട്ടു പോകരുത് എന്റെ മോനെ. അവൻ എന്ത് ചെയ്തിട്ടാ നിങ്ങളെ പിടിക്കുന്നത്? നിങ്ങൾ മാറ്, വെറുതെ ഞങ്ങൾക്ക് പണിയുണ്ടാക്കല്ലേ. മേരി, നീ ഇങ്ങ് മാറി. കയറണ വണ്ടിയിലേക്ക്. ഇല്ല സാറേ, ഞാൻ സമ്മതിക്കില്ല. എന്റെ മോനെ കൊണ്ടുപോകല്ലേ. അവൻ ആരെയും കൊന്നിട്ടില്ല. കല്യാണം ഉറപ്പിച്ച ചെറുക്കനാ സാറേ. അവൻ ആരെയും കൊല്ലാൻ പറ്റില്ല. ഞങ്ങളെ ഒന്ന് വിശ്വസിക്കു സാറേ. സാർ, പ്ലീസ് സാർ, ഞാനല്ല അത് ചെയ്തത്. ഇവിടെ കിടന്ന് വെറുതെ സീൻ ഉണ്ടാക്കണ്ട. എന്റെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. നടക്കടാ അങ്ങോട്ട്. പ്ലീസ്, ഞാനല്ല അത് ചെയ്തത്. സാറേ, എല്ലാ സത്യവും പറഞ്ഞില്ലേ. ഇനി എന്തിനാ അവനെ കൊണ്ടുപോകരുത്. കരയാതെ. ജോസഫ് സാറേ, ജോസഫ് സാറേ, ഇവിടെ ആരും ഇല്ലേ? ജോസഫ് സാറേ. ആ, കറിയാച്ചനാണോ? ഞാൻ ഓരോന്ന് ആലോചിച്ച് കിടക്കുകയായിരുന്നു. എൻ്റെ സാറേ, ഇതെന്തൊരു കോലമാ. എല്ലാവർക്കും വിഷമമുണ്ട്. ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല സംഭവിച്ചത് എന്ന് കരുതി എപ്പോഴും ഇത് തന്നെ ചിന്തിച്ച് സങ്കടപ്പെട്ടാൽ എങ്ങനെയാ സാറേ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ഇതൊക്കെ ആലോചിച്ച് വെറുതെ ആദി കൂട്ടിയിട്ട് എന്താ കാര്യം? ഓക്കെ, ശരിയാ കറിയാച്ച. ടീച്ചർ മോളൊക്കെ എന്തിയാ സാറേ? ഇത് ഞാൻ കുറച്ച് ദോശ കൊണ്ടുവന്നിട്ടുണ്ട്, മുഖമൊക്കെ കഴുകി നിങ്ങളിതൊന്ന് കഴിച്ചേ. ടീച്ചറേ, ടീച്ചറേ. അമ്മ കിടക്കുവോ ചേട്ടാ? അമ്മയ്ക്ക് നല്ല സുഖമില്ല. ആ, അത് മനപ്രയാസത്തിൻ്റെ ആ മോളെ. മോളിതേ ഇതകത്തോട്ട് വെച്ച്, എന്നിട്ട് അമ്മയെ കൂടെ വിളിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തേ. ഇതെന്തൊരിപ്പായ എന്റെ സാറേ. ഞാൻ പിന്നെ എന്താ ചെയ്യുക എന്റെ കറിയാച്ച? എന്റെ മനസ്സ് കിടന്ന് വിടക്കിയ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു അവനെ കുറിച്ച് എനിക്കുണ്ടായിരുന്നത്. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തരിപ്പണമായല്ലോ എന്റെ സാറേ. മനുഷ്യരോരോന്ന് ആലോചിക്കുന്നു, ദൈവത്തിന്റെ നിശ്ചയം മറ്റൊന്നാണ്. അതുകൊണ്ട് സാർ ഇതൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ ഈ സമയത്ത് സാറ് കൂടി തളർന്നാൽ മോളും ടീച്ചറും എങ്ങനെ പിടിച്ചു നിൽക്കും? ഇനിയിപ്പം മോളുടെ കാര്യങ്ങൾ കൂടെ
എത്രയും പെട്ടെന്ന് നടത്താനുള്ളതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയല്ലേ നമുക്ക് പറ്റൂ. ജോസഫേ, കൊണ്ടുപോയടാ, അവര് കൊണ്ടുപോയി. നീ അറിഞ്ഞോ എന്റെ മോനെ അവര് കൊണ്ടുപോയടാ. ആര് ആര് കൊണ്ടുപോയിന്നാ തോമച്ച നീ പറയുന്നേ? പോലീസുകാര്. നമ്മുടെ രഞ്ജുവിനെ കൊന്നത് അവനാണെന്ന് പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയടാ. എന്റെ ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കുമടാ. എന്താ പറഞ്ഞ്? എന്റെ റോയിയെ പോലീസ് പിടിച്ചെന്നു? എന്തിന്? എന്തിനാ എന്റെ റോയിയെ പോലീസ് പിടിച്ചത്? പറ ചാച്ച, പറയാൻ. എന്റെ മോളെ രഞ്ജുവിനെ കൊന്നത് റോയി ആണെന്നാ അവര് പറയണത്. മോളെ തുടരുതന്നെ, ഇത് സത്യമാണോ ചാച്ച? ഞാനീ കേൾക്കുന്നത് സത്യമാണോ? നമ്മുടെ രഞ്ജുവിനെ കൊന്നത് എന്റെ റോയിയാണോ? പറയാൻ. എന്റെ മോളെ. എന്നാലും നമ്മുടെ റോയി കുഞ്ഞിങ്ങനെ ഒരു കടുംകൈ ചെയ്യുമോ? പപ്പാ, ഇത് ശരിയാണോ? എന്റെ റോയി ഇത് ചെയ്യുമോ? നമ്മളോട്, ഈ കുടുംബത്തോട്, എന്നോട് ഈ ചതി റോയി ചെയ്യുമോ? പറ പപ്പ. നിനക്ക് എന്താ പറ്റിയത് എന്റെ പൊന്നുമോളെ? ഇല്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഇനി എനിക്കറിയാം. മോളെ, 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 നീ എന്തിനാ വാതിലടച്ചത്? വാതിൽ തുറക്കും മോളെ, വാതിൽ തുറക്കാൻ. മോളെ, എടി മോളെ, എടി, നീ എന്താ നീ കാണിക്കുന്നത്? മോളെ, എടി വാതിലൊന്ന് തുറക്കടി നീ. അയ്യോ, കത്തി അവിടെ വയ്ക്ക്, കത്തി അവിടെ വയ്ക്ക് മോളെ. നീ ചെയ്യരുത്, നീ ഒന്നും ചെയ്യരുത്. അയ്യോ അയ്യോ, ഇച്ചായ ഓടി വായോ. നിങ്ങളെല്ലാം ഇങ്ങോട്ട് മാറിക്കേ. എന്ത് മോളെ, എന്താടി നീ കാണിച്ചത്? മക്കൾ രണ്ടുപേരും പോയിട്ട് ഞങ്ങൾ എന്തിനാടി ജീവിച്ചത്? അവിവേകമായി കൊച്ചു കാണിക്കുന്നത്. ടീച്ചറെ, വേഗം കുറച്ച് തുണി ഇങ്ങെടുക്ക്, കൈ കെട്ടിട്ട് തോമസേട്ടെ കത്തി അങ്ങ് പിടിച്ച്. ആരായി കത്തി ഇവിടെ കൊണ്ട് വെച്ചത്? ഞാൻ ജംഗ്ഷനിൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഹോസ്പിറ്റലിൽ പോവാൻ വണ്ടി കിട്ടുമോ എന്ന്. വേണ്ട, എനിക്കൊരു ഹോസ്പിറ്റലിലും പോകണ്ട. എന്റെ രഞ്ജു പോയത് ഇപ്പോഴും എനിക്ക് താങ്ങാനാവുന്നില്ല. പക്ഷേ അവനോടത് ചെയ്തത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവനാണെന്ന് അറിയുമ്പോൾ എന്തിനാ അമ്മേ ഞാൻ ഇനി ജീവിക്കുന്നത്? എന്റെ മോളെ, ഞാൻ കാരണമാണോടി നീ അവിവേകം കാട്ടിയത്? വലുതാകും തോറും ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്വബുദ്ധി നഷ്ടപ്പെടുകയാണോ? എന്തെങ്കിലും കേട്ടാ ഉടനെ ആത്മഹത്യയാണോ പ്രതിവിധി? നീയൊക്കെ എന്തിനാടി ഇത്രയും പഠിച്ചത്? മോളെ, ഈ അവസ്ഥയിൽ നീ കൂടി ഞങ്ങളെ ഇങ്ങനെ തീ തീറ്റിക്കല്ലേ അമ്മേ. ഞാൻ ജോസഫേ, വർഷങ്ങളുള്ള ബന്ധമാ നമ്മൾ തമ്മിൽ. അതുകൊണ്ട് ചോദിക്കുക, എന്റെ മകനാ നമ്മുടെ രഞ്ജുവിനെ കൊന്നതെന്ന് നീയും വിശ്വസിക്കുന്നുണ്ടോടാ? പറയടാ. അങ്ങനെ നീ വിശ്വസിക്കുന്നെങ്കിൽ ഇതാ പിടിയടാ, ഒറ്റ കുത്തിനങ്ങ തീർത്തരടാ. എന്റെ പൊന്നു തോമസേ. ഇല്ലടോ, ഇനിയും പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഇനിയും അത് പറയാതിരുന്നാൽ എന്റെ ഈ ചങ്കൻ കൂട് പൊട്ടിത്തെറിച്ചു പോകും. അതെ, ഇനിയും അത് പറയാതിരുന്നാൽ ആകെയുള്ള എന്റെ ഈ മകളെയും എനിക്ക് നഷ്ടപ്പെടും, ഒപ്പം നിന്നെയും നിന്റെ കുടുംബത്തെയും. പാടില്ല, ഒരിക്കലും അത് പാടില്ല. എന്താ, എന്താടാ നീ പറയണേ? അതെടാ, എന്റെ മകനെ കൊന്നത് നിന്റെ റോയിമോനല്ല, അവനെ നിഷ്കരണം തല്ലിക്കൊന്ന് കളഞ്ഞത് ആരാണെന്ന് നിനക്കറിയണോ? അറിയണോടാ? ആരാടാ, ആരാടാ അത് ചെയ്തത്? ഒരു സ്കൂൾ അധ്യാപകൻ. അതെ, ഈ ഞാൻ.
ഒത്തിരി കുട്ടികൾക്ക് അറിവിന്റെ തിരിതെളിയിച്ചു കൊടുത്ത ഈ ഞാൻ. എടാ, നീ എന്താണ് പറയണേ? പക്ഷേ സ്വന്തം മകന് നല്ല വഴി കാണിച്ചു കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്താ ഇപ്പൊ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നമ്മുടെ രഞ്ജുമോനെ കൊന്നത് ഇച്ചായനാണെന്നോ? ആണോ? ആണോന്ന്? അവനെ എടുത്തുകൊണ്ട് നടന്ന ഈ കൈ കൊണ്ടാണോ എന്റെ ഇച്ചായ നമ്മുടെ മോനെ നിങ്ങൾ ഇല്ലാതാക്കിയത്? പറയിച്ചായ എങ്ങനെ കഴിഞ്ഞോ നിങ്ങൾക്ക് ഇത്? എങ്ങനെ കഴിഞ്ഞോ നിങ്ങൾക്ക് ഇത്? അവനെന്താ തെറ്റാ നിങ്ങളോട് ചെയ്തത്? മോളെ വാ, പിടിക്ക്, അമ്മ അകത്തു കൊണ്ട് കടത്ത. എന്റെ ടീച്ചറെ, സങ്കടം സഹിക്കാൻ വയ്യ. സാറ് വല്ല പിച്ചും പേയും പറയുന്നതാ ഇതൊക്കെ. എന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു അവൻ, ഞങ്ങളുടെ എല്ലാം സ്വപ്നങ്ങളുടെ ആകത്തുക. അവൻ ബാംഗ്ലൂർ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഒത്തിരി ഒത്തിരി സന്തോഷിച്ചു, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടു. ആദ്യത്തെ രണ്ടു വർഷം ഒരു കുഴപ്പവുമില്ലായിരുന്നു. പിന്നീട് അവന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങി. ഫോൺ വിളികൾ വല്ലപ്പോഴുമായി. ഞങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കാതെ, അവധിക്ക് വന്നാൽ അവൻ അധികം ആരോടും സംസാരിക്കാറില്ല. മുറിയിൽ കയറി കഥകടച്ചൊരൊറ്റ ഇരിപ്പാണ്. അങ്ങനെ ഒരു ദിവസം റോയിയെ കാണാനാണെന്നും പറഞ്ഞ് അവൻ വീട്ടിൽ നിന്നും പോയി. ആ സമയത്ത് ഞാൻ അവന്റെ മുറിയിൽ കയറി പരിശോധിച്ചു. തുണികൾക്കിടയിൽ നിന്നും എനിക്കൊരു ചെറിയ ബാഗ് കിട്ടി. അതിൽ പലതരത്തിലുള്ള സിറിഞ്ചുകൾ, കുഴലുകൾ, പൊടികൾ. എന്റെ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. അതെ, അന്നായിരുന്നു ആ ശപിക്കപ്പെട്ട ദിവസം. ഞങ്ങളുടെ എല്ലാം ജീവിതം മാറ്റിമറിച്ച അഭിശക്തമായ ആ ദിവസം. റോയിയൊക്കെ ആശയിട്ടിരുന്നെങ്കിൽ തൽക്കാല രക്ഷപ്പെടാമായിരുന്നു. ഇനി ഇത് എവിടെ നോപ്പിക്കും? ആകെ തലവേദനയായല്ലോ. ഒരു ഡോസ് കൂടി എടുത്തേക്കാം. അമ്മേ, അമ്മേ! ആ, എന്താടാ? ഞാനിവിടെ കിച്ചണിലാ. അമ്മേ, ആ എന്തിനാ ഇങ്ങനെ കടന്ന് വിളിച്ചു കൂന്നത്? നിനക്ക് എന്നാ പറ്റിയേ? ഓ, അതൊന്നും നിങ്ങളിപ്പോ അറിയണ്ട. എന്റെ റൂമിലിരുന്ന ചെറിയ ബാഗ് എവിടെ? ബാഗോ? എന്ത് ബാഗ്? അമ്മേ, കൂടുതൽ അഭിനയിക്കാതെ ബാഗ് എടുത്തിട്ടു വാ, ഇല്ലെങ്കിൽ ഞാനിപ്പോ ചാകും. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? വേഗം പോയി ആ ബാഗ് എടുത്തിട്ടു വാ. നീ എന്താടാ ഈ കാണിക്കുന്നത്? നിന്റെ ബാഗൊന്നും ഞാൻ എടുത്തിട്ടില്ല. എടുത്തിട്ടില്ലേ? കള്ളം പറയരുത്. പോയി എടുത്തിട്ട് വരാനാ പറഞ്ഞത്.
ഇല്ല, സത്യമായിട്ടും എനിക്ക് അറിയില്ല മോനെ. നീ എന്താ വിളിച്ചേ മോനോ? ആരാടി നിന്റെ മോൻ? ഏ ആരാ ആരാടി നിന്റെ മോൻ? രഞ്ജു, എന്റെ ബാഗ് എടുത്ത് മാറ്റിയിട്ട് സ്നേഹപ്രകടനവുമായി വന്നിരിക്കുന്നു. അയ്യോ അയ്യോ, വിടണം എന്റെ മുടിന്ന്. വേഗം ആ ബാഗ് എടുത്ത് തന്നില്ലെങ്കിൽ കൊന്നുകളയും. അയ്യോ അയ്യോ, വിടണോ എന്നെ? വിടാൻ മോളെ, അയ്യോ മോളെ, ഓടി വാടി. ഇവൻ എന്നെ കാണിക്കുന്നത്? അയ്യോ എന്താടാ ഈ കാണിക്കുന്നേ? വിടടാ അമ്മേനെ, വിടടാ, വിടാൻ. നിനക്ക് എന്താടാ ഭ്രാന്താണോ? അതേടി, എനിക്ക് ഭ്രാന്താ, എനിക്ക് ഭ്രാന്താടി. എല്ലാം ഞാൻ തകർക്കും, എല്ലാത്തിനെയും ഞാൻ കൊല്ലും. ഹലോ, ആടാ വരുന്നടാ, ക്യാഷ് ഞാൻ ഒപ്പിച്ചോണ്ട് വരാം, നീയൊന്ന് അടങ്ങ്. പത്ത് മിനിറ്റിനകം ഞാൻ തിരിച്ചു വരും. അപ്പൊ എന്റെ ബാഗ് എടുത്ത് തന്നില്ലെങ്കിൽ തള്ളയും മോളയും ഞാൻ കൊല്ലും. കാണിച്ചു തരാം ഞാൻ എല്ലാത്തിനെയും, നോക്കിക്കോ. എന്താണ് ഇവൻ ഇങ്ങനെയായി പോയത് അമ്മേ? നിക്കടാ അവിടെ, നിക്കടാ. എങ്ങോട്ടാണ് നീ പോകുന്നേ? മാറ്, നിങ്ങൾ മാറ്. അമ്മയും പെങ്ങളെ ഉപദ്രവിച്ചിട്ട് എങ്ങോട്ടാണ് നീ പോകുന്നേ? നിങ്ങളോട് മാറാനല്ലേ പറഞ്ഞത്. നീ എന്താ മരുന്ന് കേട്ടിട്ടുണ്ടോടാ? എത്ര നാളായടാ ഈ പരിപാടി തുടങ്ങിയിട്ട്? നീ എല്ലാം പറഞ്ഞിട്ട് പോയോ? മതിയോടാ. മാറ്, വഴിയിന്ന് മാറ്, ഇല്ലേ തന്നെ ഞാൻ കൊല്ലും. എങ്കിൽ കൊല്ലടാ, കൊല്ല. നീ മാറാൻ പറഞ്ഞ കേക്കില്ല അല്ലേ? നീ എന്റെ മകനല്ല, ലഹരിയുടെ നീരാളി കൈകൾ എന്റെ മകനെ തകർത്ത് കളഞ്ഞിരിക്കും. സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാൻ കഴിയാത്തതിന്റെ ഇനി ഈ ലോകത്തിന് ആവശ്യമില്ല, ആർക്കും ആവശ്യമില്ല. അതെ, ഞാൻ അവനെ കൊന്നത്. അവന്റെ അപ്പനായ ഞാൻ തന്നെയാ അടിച്ചടിച്ച് അവനെ കൊന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നടോ? പെറ്റ തള്ളയെ പോലും കൊല്ലാൻ ശ്രമിക്കുന്ന, സ്വന്തം കുടുംബത്തെ മറന്നു പോകുന്ന ഈ ലഹരി കീഴ്പ്പെടുത്തിയ ജന്മങ്ങളോട് ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നടോ? എന്നാലും എന്റെ സാറേ. അതെ, നിങ്ങളുടെ നോട്ടത്തിൽ ഞാൻ ചെയ്തത് തെറ്റായിരിക്കാം, പക്ഷേ എന്റെ മനസാക്ഷിയുടെ മുൻപിൽ അതായിരുന്നു ശരി. കറിയച്ച, പോലീസിനെ വിളിക്കൂ. പപ്പാ. മോളെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. അമ്മയെ നീ വിഷമിപ്പിക്കരുത്. ഈ ശപിക്കപ്പെട്ട അപ്പനോട് ക്ഷമിക്കുമോളെ. ലോകത്തിൽ ഒരപ്പനും എന്റെ ഈ ഗതി വരാതിരിക്കട്ടെ, ആർക്കും ഈ ഗതി വരാതിരിക്കട്ടെ. എന്റെ പൊന്നു പപ്പ. ശപിക്കപ്പെട്ട ഈ അച്ഛന്റെ മാത്രം കഥയല്ലിത്. ലഹരിക്കടിമപ്പെട്ടു പോയ മക്കളെ ഓർത്ത് കരയുന്ന
അനേകം അപ്പന്മാരുടെ കഥയാണിത്. മനുഷ്യജന്മങ്ങളെ അഭിശബ്ദമായ വിധികളിലേക്ക് തള്ളിവിടുന്ന, നിരവധിയായ കുടുംബങ്ങളെ കണ്ണുനീർക്കയങ്ങളിൽ ആഴ്ത്തിവിടുന്ന, മനുഷ്യരാശിയുടെ സർവനാശത്തിന് പോലും കാരണമായേക്കാവുന്ന ഈ ലഹരി മരുന്നുകൾക്കെതിരെ നമുക്കിന്നൊരു യുദ്ധം പ്രഖ്യാപിക്കാം. സന്ധിയില്ലാത്ത ആ യുദ്ധത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കൈകൾ കോർക്കാം. ലഹരിക്കടിമയായവരുടെ കുടുംബങ്ങൾക്കൊരു കൈത്താങ്ങാവാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. പിറന്ന നാടിനു താങ്ങായി കടലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ. കരൾ തകർന്നും കണ്ണുകുഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും അറിഞ്ഞു നമ്മൾ എടുക്കണമിന്നെ പ്രതിജ്ഞലഹരികളരുതരുത്, പ്രതിജ്ഞലഹരികളരുതരുത്. ശിരസ്സുയർത്തി ശിരസ്സുയർത്തി.